അള്ളാഹുവിൻ്റെ മതത്തിൽ അള്ളാഹു ചില ദിവസങ്ങൾക്കും സന്ദർഭങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ ചില സവിശേഷതകളൊക്കെ ഇസ്ലാമികമായിട്ട് നൽകിയിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ മക്കയ്ക്കും മദീനത്തിനും അള്ളാഹു സവിശേഷത കൂടുതലായി നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ ജുമഅ ദിവസത്തിന് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എല്ലാ മലക്കുകളും അള്ളാഹുവിനെ അനുസരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അതിൽ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കു അള്ളാഹു മറ്റുള്ളവരെക്കാൾ കൂടുതൽ പദവിയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഒരു തർത്തീബാണ്. അള്ളാഹു നിയമിക്കുന്ന, അള്ളാഹു നൽകുന്ന ചില സവിശേഷതകളാണ്. അതിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹറം മാസവുമായി ബന്ധപ്പെട്ട കാര്യവും. ഒരുപാട് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ രണ്ടു തരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുഹറവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ആദ്യം അറിയുകയും അത് മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. അതിൽ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇന്ദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകം സൃഷ്ടിച്ചതിന് ശേഷം ഈ ലോകത്തിന്റെ ക്രമമായി അള്ളാഹു 12 മാസത്തെ അള്ളാഹു നിശ്ചയിച്ചു. ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാത്തി വല്ലർ, അള്ളാഹു നിർണയിച്ചതാണ് 12 മാസം. മനുഷ്യന്മാര് കൂടിയിരുന്ന് തീരുമാനിച്ചതല്ല. നമ്മൾക്ക് ആദ്യം അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകണം. 12 മാസം എന്നത് അല്ല നിശ്ചയിച്ചതാണ്. ആ 12 മാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മിൻഹാ അർബഅത്തു ഹുറും, 4 മാസത്തെ അള്ളാഹു ഈ 12 എണ്ണത്തിൽ പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി വെച്ചു. 4 മാസത്തെ 12 എണ്ണത്തിൽ അള്ളാഹു പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി വെച്ചു. സ്വാഭാവികമായി ആ 4 മാസങ്ങൾ ഏതാണ്? കാരണം എല്ലാ മാസവും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാൽ 4 മാസം മറ്റുള്ളവയിൽ നിന്നെല്ലാം അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ വെച്ചു, നബിയെ ഏതാണ് ഈ 4 മാസം? പ്രവാചകൻ പറഞ്ഞു, സലാസുൻ മുത്തവാലിയാത്. സഹാബാക്കളോട് പറഞ്ഞു, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. റസൂൽ എന്നാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ വ മുഹറം. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവുമാണ് അടുത്തടുത്ത് വരുന്ന 3 മാസങ്ങൾ. വ റജബ് അല്ലദി ബൈന ജമാദ് വ ശഅബാൻ, എന്നാൽ റജബ് ജമാദുൽ ആഖിറിന്റെയും റജബിന്റെയും ശഅബാനിന്റെയും ഇടയിൽ വരുന്ന റജബാണ് 4 മാസം. സഹോദരങ്ങളെ, 4 മാസങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ ജുമഅക്ക് കൂടിയിട്ടുള്ള അറബി മാസത്തിലെ മുഹറം മാസം. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു മാസത്തെ പൂർണ്ണമായും പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പ്രകാരം പ്രവാചകനോട് ചോദിക്കാൻ, യസ് അലൂനക് അനി ഷഹ്റിൽ ഹറാം, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളെക്കുറിച്ചും ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചും എന്താണ് എന്ന് പ്രവാചകരെ താങ്കളോട് പല സഹാബാക്കളും ചോദിക്കാറില്ലേ? അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഖിതാലുൻ ഫീഹി കബീർ, അള്ളാഹു പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുക എന്നത് മതപരമായി ഗുരുതരമായ തെറ്റും ഇസ്ലാമിക വിരുദ്ധവുമായ കാര്യമാണ്. 4 മാസങ്ങളിൽ ഇസ്ലാമിൽ യുദ്ധം നിരോധിച്ച മാസമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുകയും ചെയ്താൽ അത് മറ്റൊരു വശമാണ്. പക്ഷേ അങ്ങോട്ടൊരു യുദ്ധം പോയി ചെയ്യുകയോ എന്തെങ്കിലും ഒരു കരാർ എഴുതുമ്പോൾ യുദ്ധം നടക്കുവാനുള്ള മാസമായി ഈ 4 മാസത്തെ എഴുതുകയോ ഇസ്ലാമികമായി പാടുള്ളതല്ല. അപ്രകാരവും അള്ളാഹു സംരക്ഷിച്ച പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് കൂടിയിരിക്കുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നബിനോടൊരു കാര്യം ചോദിച്ചു. സഅൽതു അന്നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ നബിനോടൊരു കാര്യം ചോദിച്ചു, നബിയെ
പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ, അയ്യു ലൈലൻ ഖൈറുൻ വഅയ്യു ശഹരിൻ അഫ്ളൽ. നബിയെ, രാത്രിയിലെ നിസ്കാരം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? രണ്ടാമത്തെ നബിയെ, വഅയ്യു ശഹരിൻ അഫ്ളൽ, പ്രവാചകരെ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസവും ഏതാണ്? പ്രവാചകന്റെ മറുപടി, ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ലൈൽ ജൗഫുഹു, രാത്രിയിൽ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിന്ന് സുബഹി വരെയുള്ള ആ സമയമുണ്ടല്ലോ, മൂന്നിലൊന്ന് എന്നൊക്കെ പറയുന്ന ആ സമയമാണ് രാത്രി ഏറ്റവും അല്ലാഹുവിന് പ്രിയപ്പെട്ടത്. വഅഫ്ളലു അശ്ഹുരിൻ ശഹറുല്ലാഹി അല്ലദീ തദ്ഊനഹു മുഹറം, റമദാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. പ്രവാചകൻ പറഞ്ഞു സഹാബാക്ക് കൊടുക്കാൻ, സഹാബാക്കളെ, നാല് മാസം പവിത്രമാണ്, നാല് മാസം യുദ്ധം നിരോധിച്ച മാസമാണ്. ആ മാസങ്ങളിൽ പോലും അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായി പ്രവാചകൻ സഹാബാക്കൾക്ക് പഠിപ്പിച്ചത് മുഹറം മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറമിനെ ചേർത്ത് വിളിച്ചത് എങ്ങനെയാ അറിയോ? ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മുഹറം എന്നുള്ളത്. ആ ഹദീസിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നതായി കാണാം, വഖദ് സുമ്മിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു, അൽ മുഹറം, മുഹറമിനെ, ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം, വഅളാഫതുഹു ഇലല്ലാഹ്, ആ മാസത്തെ അല്ലാഹുവിലേക്ക് ചേർത്തു, തദല്ലു അലാ ശറഫിഹി വഫളിഹി, അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ പേരിനോട് ഒരു മാസത്തെ നബി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത്രയും ശ്രേഷ്ഠതയും പവിത്രതയുമാണ് ആ മാസത്തിന് എന്നതാണ്. നിങ്ങളുടെ അടുത്ത വാക്കെന്തറിയോ, ലാ യുദീഫു ഇലൈഹി ഇല്ലാ ഖവാസുൻ മഖ്ലൂഖാതിഹി, അല്ലാഹു ഒരിക്കലും അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ മറ്റൊരു മഖ്ലൂഖിനെയും ചേർക്കാറില്ല, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയെയും ചേർക്കാറില്ല. അതിന്റെ സവിശേഷത അത്രമാത്രമില്ലെങ്കിൽ ഏതുപോലെ അല്ലാഹുവിന്റെ മുന്നിൽ ചേർത്തത് ഏതാറോ, കമാ നസബ മുഹമ്മദൻ വ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാക്കൂബ്, അമ്പിയാക്കന്മാരുടെ പേരിൽ മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേര് അല്ലാഹുവിന്റെ പേരിനോട് അല്ലാഹു ചേർത്തു. കാരണം അവർ ലോകത്തെ ഏറ്റവും ഉൽക്കൃഷ്ടരാണ്. അതുപോലെ അല്ലാഹു മാസത്തിന്റെ പേരുകളിൽ മുഹറമിനെയാണ് അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ മദീനത്തേക്ക് വരികയാണ്. മദീനയിലേക്ക് വരുന്ന സമയത്ത് ജൂതമതക്കാർ അവർ മുഹറം പത്തിന്റെ അന്ന്, മുഹറം ഒമ്പതിന്റെ അന്ന് അവർ നോമ്പ് നോൽക്കുകയാണ് സ്വാഭാവികമായി. ഇപ്പൊ നോമ്പ് നോൽക്കുന്നത് 9-10 ദിവസങ്ങളൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്? അപ്പൊ ജൂതന്മാർ പറഞ്ഞു, മുഹറം മാസം എന്ന് പറയുന്നത് ബനൂ ഇസ്രായേലായ ഞങ്ങളുടെ സമുദായത്തെ ഫിർഔനിന്റെ കിരാതമായ പ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസമായതുകൊണ്ട് ആ മാസത്തിൽ ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു. അള്ളാഹുവിന്റെ വഹയെ കിട്ടി പ്രവാചകന്, ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ വാക്കെന്താ അറിയോ, ഫഅന അഹഖു ബിമൂസാ മിൻകും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജൂതരെ നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധം മുസ്ലിമീങ്ങളായ ഞങ്ങൾക്കാണ്. ഫഅസ്വാമഹു വഅമറ ബിസ്വാമഹു ബിസിയാമിഹി ഫസ്വാമഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വർഷം പ്രവാചകൻ നോമ്പ് നോറ്റു. എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, മുഹറമിലെ നോമ്പ് നിങ്ങളും എടുക്കണം എന്ന് സഹാബാക്കളോടും ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളോടുമായിട്ട് പ്രവാചകൻ കൽപ്പിച്ചു. എന്തേ കാരണം? മുഹറം മാസത്തിൽ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനേകം സംഭവങ്ങൾ നമ്മൾക്ക് കാണാം. പക്ഷെ പലതിനും പ്രാമാണികമായി സ്ഥിരതയില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പൂർണ്ണമാക്കാൻ കഴിയില്ല. ഏകദേശം 1-2 കാര്യങ്ങളിൽ, ഒന്ന്, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ മുകളിൽ തന്റെ കപ്പലുമായി ഇറങ്ങിയത് മുഹറം മാസത്തിലാണ് എന്ന് സ്ഥിരപ്പെട്ടതായി കാണാം. ബാക്കി പലതും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പലതും കാണാമെങ്കിലും പ്രാമാണികമായി സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾക്ക് പറയാവതല്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ രണ്ടു പ്രധാനപ്പെട്ട നോമ്പുകൾ ഈ മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ചതെന്നത്. പ്രവാചകന്റെ വാക്കെന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പൊറുക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് മുഹറമിലെ 9-10 നോമ്പുകൾ. പ്രവാചകന്റെ വാക്കെന്താ അറിയോ, അഫ്ളുസ് സിയാം ബഅദ റമളാൻ, റമളാനിന് ശേഷം അള്ളാഹുവിന്റെ പക്കൽ
ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് എന്ന് പറയുന്നത് ഷഹ്റുല്ലാഹി മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. പറഞ്ഞത് ഇസ്ലാമികമായി മുഹറം മാസം എന്നത് പൂർണ്ണമായും പവിത്രതയുള്ള ശ്രേഷ്ഠകരമായ അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ച ഇസ്ലാമികമായി റമദാന് ശേഷം ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന രണ്ട് നോമ്പുകൾ നിശ്ചയിച്ചു വെച്ച, അള്ളാഹു യുദ്ധം നിരോധിച്ച പവിത്രമായ മാസമാണ് മുഹറം. ഒന്നുകൂടി പറയാം, ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറം. എങ്ങനെ അത് വന്നു എന്നത് പിന്നീട് നമ്മൾക്ക് പറയാം. മുഹറമാണ് ഇസ്ലാമികമായ കലണ്ടർ തയ്യാറാക്കി പിന്നീട് ഏത് മാസം കൊണ്ട് തുടങ്ങണം എന്ന് ചർച്ച വന്നു. പല മാസങ്ങളുടെയും ശ്രേഷ്ഠതകൾ വന്നു. റമദാൻ വന്നു, ദുൽഹിജ്ജ വന്നു, കാരണങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവസാനം സഹാബാക്കൾ ഏകോപിച്ചത് ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസം മുഹറം കൊണ്ട് തുടങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല, ഇഫ്തതഹസ്സനത്തു ബിശഹ്രിൻ ഹറാം, മുഹറം പവിത്രമായ മാസം കൊണ്ടാണ് ഒരു വർഷത്തെ അല്ലാഹു തുടങ്ങിയത്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായി തെരഞ്ഞെടുത്തത് ഇസ്ലാമികമായി അല്ലാഹുവിന്റെ മാസമായ മുഹറമിനെയാണ്, ഐ അൽ മുഹറം, മുഹറം മാസത്തെയാണ് തെരഞ്ഞെടുത്തത്. സഹോദരൻ, ഇതാണ് ഇസ്ലാമികമായി മുഹറം മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ ഈ സവിശേഷതയാർന്ന മുഹറമിനെ കുറിച്ച് നമ്മുടെ നാടുകളിൽ മുമ്പുണ്ടായിരുന്നു, ഇന്ന് ആളുകൾക്ക് ഒന്നുകൂടി വിജ്ഞാനവും വിവരവും കൂടി എന്ന് വരുമ്പോൾ സ്വാഭാവികമായി മാറ്റമുണ്ടാകുന്നതിന് പകരം സോഷ്യൽ മീഡിയകൾ വഴി പോലും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഹറം മാസത്തെ പറ്റി നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ വിശ്വാസം തടസ്സങ്ങളെ, മുഹറം മാസം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളെ ആളുകൾ മനസ്സിലാക്കുന്നത് ദുശ്ശകുനാണ്, അപശകുനാണ്, മോശപ്പെട്ട ദിവസമാണ്, നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്, ചെയ്താൽ വല്ലതും കുരുത്തക്കേട് സംഭവിക്കുന്ന ദിവസമാണ്. എന്തൊരു അത്ഭുതം അറിയോ, കല്യാണങ്ങൾ നടത്തൂല. നിങ്ങൾ നോക്കി ഓഡിറ്റോറിയങ്ങളുടെ മുതലാളിമാരോട് ചോദിച്ചു നോക്കൊണ്ടി, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മുസ്ലിം കല്യാണങ്ങൾ വരൂല. ആദ്യം അറിയാതെ ബുക്ക് ചെയ്തത് അവർ ഡേറ്റ് മാറ്റും. അറിയാതെയാണ് മുഹറമിൽ ബുക്ക് ചെയ്തത്, ഡേറ്റ് മാറ്റി തന്നെ എന്നാ ഒഴിവ്. സോങ്ങളെ, പിന്നെ ശനി ഞായറും കൂടി നോക്കൂല. മുഹറമിൽ ഏതെങ്കിലും ഒരു ശനിയോ ഞായറോ 4 മാസം മുന്നേ ബുക്ക് ചെയ്തത് പിന്നെ മുഹറം 1 മുതൽ 10 വരെ ഇടക്കാണ് ആ ദിവസം എന്ന് അറിഞ്ഞിട്ട് പിന്നെ മാറ്റുമ്പം ഓഡിറ്റോറിയത്തിന്റെ ആള് വന്ന് പറയാൻ, ഇനിയൊരു 2 മാസത്തേക്ക് ശനി ഞായറും ഇല്ലട്ടോ സാറല്ലേ, ശനി ഞായറും വേണമെന്നില്ല, ആ ബുധനാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ള ആള് മതി. എന്തേ കാരണം, മുഹറം 1 മുതൽ 10 വരെ കല്യാണം പാടില്ല, സൽക്കാരം പാടില്ല, കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല, പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഗൾഫിക്ക് പോകാൻ പാടില്ല, കടയുദ്ഘാടനം പാടില്ല, വീട് നിർമ്മാണം തുടങ്ങാൻ പാടില്ല, ഒരു കുട്ടിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തുപോയി ചേരാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസമാണ്, കെലിമ ചൊല്ലിയവരുടെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, എന്തതിന്റെ അബദ്ധം നിങ്ങൾക്ക് അറിയോ? അള്ളാഹു പറയും, ഇതിന്റെ ഗൗരവാട്ടോ, അള്ളാഹ് ഖുർആനിൽ പറയാ ഒരു മാസം മുഴുവൻ പവിത്രാണ്. നമ്മുടെ നാട്ടിലത്തെ പുരോഹിതന്മാര് പറയാ ഖുർആൻ പറഞ്ഞത് തെറ്റാണ്, അതിൽ 1 മുതൽ 10 വരെ ദുശ്ശകുനാണ്, നഹ്സിന്റെ മാസമാണ്, 11 മുതൽ ബാക്കിയുള്ള ദിവസമേ നല്ലതുള്ളൂ, ആദ്യത്തെ 1 മുതൽ 10 വരെ ശുദ്ധമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത് തെറ്റാണെന്ന് പഠിപ്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട മാസമാണ് മുഹറം, അഥവാ മുഹറം 1 മുതൽ മുഹറം അവസാനം വരെ അള്ളാഹു പവിത്രമാക്കി. നമ്മുടെ നാട്ടിൽ യൂട്യൂബിലൂടെ വന്നിട്ടും അങ്ങാടി കൂടി പ്രസംഗിക്കുക, എന്തെന്നറിയോ, അള്ളാഹുവും പ്രവാചകനും പവിത്രാക്കി എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ 1 മുതൽ 10 വരെ പവിത്രമല്ല, അത് നഹ്സാണ്, അത് ദുശ്ശകുനാണ്, അത് അപശകുനാണ്, അത് മോശപ്പെട്ട ദിവസമാണ്, 11 മുതൽ ബാക്കി അങ്ങോട്ടുള്ള ദിവസം നല്ലതാന്ന് പറഞ്ഞോളി. അള്ളാഹ്ക്ക് തെറ്റുപറ്റി, ഖുർആന് തെറ്റുപറ്റി, റസൂലുള്ളാഹ്ക്ക് തെറ്റുപറ്റി, എന്നിട്ടൊരു പുതിയ മതം ഉണ്ടാക്കുക, ആ മതത്തിന്റെ മുകളില് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ടുപോയി ഇരുത്തുക. നമ്മളെ, ഇത് നമ്മൾ കരുതുക, എന്തറിയോ, നമ്മൾ കരുതുക ഇതൊന്നും നമ്മളെ വീട്ടിലില്ലാന്നാണ്. ഇവിടെ ഇരിക്കണ ഞാൻ ഇടയ്ക്ക് എന്താ പറയുക, നമ്മളെ വീട്ടിലില്ല. നമ്മളെ വീട്ടിലത്തെ അവസ്ഥ എന്താ അറിയോ, വായോണ്ട് പറയില്ല, മനസ്സോണ്ട് പേടിച്ചു നിൽക്കുകയാണ്. എന്താ പേടിച്ചിരിക്കണ അറിയോ, എനിക്ക് പരിചയമുള്ള എത്രയോ സംഭവങ്ങൾ വീട് പണി നടത്തി ഏകദേശം പെട്ടെന്ന്, ഒരു എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്, എവിടെയും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന വീട്ടുകാരുടെ നിർബന്ധവും അദ്ദേഹത്തിന്റെ ആവശ്യവും ഒക്കെ പരിഗണിച്ച്
അദ്ദേഹം ജേട്ടന്റെയും ബാക്കിയുള്ളവരുടെയും ഗൾഫത്തെ സുഹൃത്തുക്കളേക്ക് കടം വാങ്ങി വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കി. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, എന്താ മോലും ഇൻഷാല്ല വീട് പണിക്ക് ഏകദേശം തീരുമാനമായി, അടുത്ത മാസം ആകണം, വീട് കൂടൽ നടത്തണം എന്നാണ് വിചാരിക്കണത്, ഇൻഷാല്ല നിങ്ങളൊക്കെ വരൂലേ, ഇൻഷാല്ല വരാന്ന് പറഞ്ഞു. വീട് പണി കഴിഞ്ഞു, സന്തോഷമായി. വീട് കൂടൽ എന്നാന്ന് പറഞ്ഞു, ഏകദേശം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, മൗലവി എന്താ ഒരു മാസത്തേക്ക് ഒരു 10-15 ദിവസം കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ എന്തേ, ഒന്നുമില്ല, വെല്ലിമ്മ പറഞ്ഞു. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നോക്കിയത് മുഹറം 7-നായിട്ടാ വരിക. അപ്പൊ നമുക്കങ്ങനെ വിശ്വാസമല്ല, നമുക്കങ്ങനെ വിശ്വാസമല്ല, കാരണം നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാണ്, ഖൈറു ശർറു അള്ളാന്റെ ഒക്കെ എന്നാണ്. എന്നാലും നമ്മൾ വരുന്നോലും കൂടി പരിഗണിക്കണ്ടേ, അതാണ് ശിർക്കിന്റെ തുടക്കം. വരുന്നോലും കൂടി പരിഗണിക്കണ്ടേ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന് ഡേറ്റ് വെക്കലാണ് ശിർക്ക് പൂർണ്ണമായും പോയിട്ടില്ല എന്നതിന്റെ അടയാളം. ആരും സംഘങ്ങളെ, ഞങ്ങൾ ശിർക്കിലാണ്, ഞങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാർന്ന് കെട്ടണോലും ഊതണോലും അല്ല. പിന്നെ എന്തെങ്കിലും ദുനിയാവിലൊരു കാരണം വെച്ചിട്ട് അതിന്റെ പേരിൽ ശിർക്കിനെ താങ്ങി നിൽക്കുകയാണ്. മൗലവി ഞമ്മക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ വെല്ലിമാനെ തെറ്റിക്കണ്ടല്ലോ, അതുകൊണ്ട് 7 നടത്തണം എന്നില്ലല്ലോ, 10 കഴിഞ്ഞിട്ട് നടത്തിയാലും മതിയാലോ, അതാണ് ശിർക്കിന്റെ തുടക്കം. അതാണ് നമ്മളെ വീട്ടിലുള്ളത്. നമ്മളെ വീട്ടിൽ ആരും മുഹറം 1 മുതൽ 10 വരെ കല്യാണത്തിന് പോകണ്ടാ തീരുമാനിക്കൂല. പിന്നെ എന്താ തീരുമാനിക്കുള്ളോ, ഡേറ്റ് തീരുമാനിക്കുമ്പം മുഹറം 4 അതിന് ഏതെങ്കിലും ആള് വന്നിട്ട് പറയും 4 നടത്തണം എന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ടും ദിവസം ഉണ്ടല്ലോ, ആൾക്കാരും കൂടി നോക്കണല്ലോ, നമ്മൾ വെറുതെ നടത്തിയാണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. ഇതുണ്ടോ ഇതുണ്ടോ നമ്മൾ രണ്ടാമത് കെലിമ ചൊല്ലേണ്ട വിശ്വാസ രാഹിത്യത്തിലേക്ക് നമ്മുടെ കുടുംബം മാറി മാറി. ഓരോരുത്തരാലേക്ക, വീടിന്റെ ഉദ്ഘാടനവും വീടിന്റെ കയറിത്താമസവും കടയുടെ ഉദ്ഘാടനവും പെൺകുട്ടിനെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരലും എന്തൊക്കെയാ പറയലോ ഉമ്മാര് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ, ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിനി, പിന്നെ ഇനിയിപ്പം അന്ന് കൊണ്ടുവരണ്ട, ഓല പെരക്കാർക്കും ചില ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ. സോളെ അന്ധവിശ്വാസത്തിന് അവനവന്റെ കുടുംബത്തെ വിട്ടുകൊടുത്തിട്ട് നാവ് കൊണ്ട് ന്യായീകരിക്കേ. സോളെ എവിടുന്നാ നമ്മൾ പഠിച്ചത്, എപ്പം മുതലാണ് നമ്മളിത് മാറിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടായി ഗൗരവത്തെ പറഞ്ഞറിയോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്ത് ഇതേ അന്ധവിശ്വാസം ഉണ്ടായപ്പോ നബി എന്ത് ചെയ്തു? അതാണല്ലോ നമ്മൾ ചെയ്യണ്ടേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇതേ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ മാസം വേറെയായിരുന്നു. ഏതാ മാസം അറിയോ? സഫർ മാസം. സഫർ മാസത്തെ പറ്റി മക്കയിലുള്ള അബൂജഹൽ അടക്കമുള്ള ടീമിന്റെ വിശ്വാസം തന്നെ അറിയോ? സഫർ മാസത്തിലെ ഏതാനും ചില ദിവസങ്ങൾ മോശപ്പെട്ടതായിരുന്നു. കല്യാണം പറ്റൂല, സൽക്കാരം പറ്റൂല, ഉദ്ഘാടനം പറ്റൂല, ദീർഘയാത്ര പറ്റൂല, എന്തേ നടത്തിയാല്? ആ ദിവസങ്ങളിൽ വല്ലതും നടത്തിയാൽ ഇങ് മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ കുരുത്തക്കേടുണ്ടാകും, പ്രയാസം ഉണ്ടാകും, മുടങ്ങും, തകരും, നശിക്കും, ഇതായിരുന്നു വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നപ്പം പള്ളിക്ക് അങ്ങനെ ഒരുമിച്ച് കൂട്ടി, എല്ലാവരും ഒരുമിച്ച് കൂട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്ക് എന്തറിയോ? ലാ സഫറ ഫിൽ ഇസ്ലാം. അതിന്റെ അർത്ഥം 5-ാം ക്ലാസ് പഠിക്കുന്ന അറബി അടിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയുന്ന അർത്ഥം എന്താണ്? ലാ സഫറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സഫറു മാസമില്ല. എന്റെ അർത്ഥം എന്താ? ഇതുവരെ 12 മാസമുള്ള ഇനി മുതൽ നിങ്ങൾക്ക് സഫർ മാസം ഇസ്ലാമിക കലണ്ടർ നിന്ന് ഒഴിവായി എന്നാണ്. അല്ല, സഫറു മാസത്തെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, അത് കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവന്റെ വീട്ടിലോ ഞരമ്പിലോ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമുക്ക് കടന്നു വരണ്ട. ചില ദിവസം മോശമാണ്, ചില ദിവസം പറ്റാത്തതാണ്, ചില ദിവസം യാത്രക്ക് തടസ്സാണ്, ചില ദിവസം ഉദ്ഘാടനത്തിന് പ്രശ്നമാണ്, ചില ദിവസം വീട് കൂടലിന് പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ കെലിമ ചൊല്ലണ്ട, ഇറങ്ങിക്കോ പള്ളിയെന്ന്. അത് പറയണ്ടോല നമ്മള് കെട്ടിക്കൊണ്ടെന്ന വീട്ടിലും കെട്ടിച്ച് പറഞ്ഞയച്ച വീട്ടിലും വീട്ടിൽ കൊണ്ടുവന്നോലും ഇങ്ങനെ വട്ടം കൂടിയിട്ട് ശിർക്കിനൊപ്പിച്ച് നമ്മുടെ നാവോണ്ട് ഇങ്ങനെ ന്യായീകരിക്കുക, അന്നെന്നെ കൂടണം എന്നില്ലല്ലോ, അന്നെന്നെ ഉദ്ഘാടനം ആകണം എന്നില്ലല്ലോ, അന്നെങ്ങാനും ഞങ്ങളെ കൂട്ടിക്കൊണ്ടിട്ട് എന്തെങ്കിലും പറ്റിയാണെങ്കിൽ അവിടുത്തെ അമ്മായിമ്മ പറയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, പിന്നെ അത് കേൾക്കേണ്ടി വരും. ഇതൊക്കെ സഹോദരങ്ങളെ ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് ഇസ്ലാം പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? ലാ അദ്വാ വലാ തീറത്ത വലാ ഹാമത്ത വലാ സഫറ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പക്ഷികളെ പറത്തിയിട്ട് നല്ല ദിവസം ചീത്ത ദിവസം എന്ന് തീരുമാനിക്കുന്നതോ, എല്ലുകളിൽ നിന്ന് വീണ്ടും ശൈത്താനിയത്തുമായി രോഗവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളോ, അള്ളാഹു അല്ലാത്തവർക്ക് ജീവിതത്തിൽ ഖൈറും ശർറും വരുത്താൻ കഴിയുന്ന വിശ്വാസം, അതിന്റെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ല.
ഒന്നുമില്ല എന്നിട്ട് ഒറ്റ വാക്കുകൊണ്ട് പ്രവാചകൻ തീരുമാനമാക്കി. മുഅ്ഹിദുകളെ നെഞ്ചത്ത് തറക്കണ വാക്കാണ് പറഞ്ഞ് അത്തീറത്തു ശിർക്കുൻ, ലോകത്തേറ്റവും വലിയ കൊടിയ പാപമാണ്. നഹസിന്റെ അടിസ്ഥാനത്തിൽ, ചീത്ത ദിവസവും നല്ല ദിവസവും എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ചില ദിവസങ്ങളെ നല്ലത് എന്നോ ചീത്തത് എന്നോ, ചില സമയങ്ങളെ നല്ലതെന്നോ ചീത്തതെന്നോ വേർതിരിച്ച് മാറ്റി നിർത്തി പക്ഷിശാസ്ത്രം അതിന്റെ പേരിൽ കൊണ്ടുവന്ന്, നറുക്കെടുപ്പ് അതിന്റെ പേരിൽ കൊണ്ടുവന്ന്, പലതിന്റെയും ഭാഗ്യപരീക്ഷണങ്ങൾ അതിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് അത്തീറത്ത്, ഇസ്ലാമികമായി കൊടിയ ശിർക്കാണ്. അത് നമ്മുടെ നാട്ടിൽ കുട്ടികളിലടക്കം വരികയാണ്. മാറണം, സോ ഉറപ്പായിട്ട് മാറണം. ഇത് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക, നമ്മുടെ പെണ്ണുങ്ങളും നമ്മുടെ കുട്ടികളും എവിടെയാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരുവിധം ഖുത്ബ കേൾക്കുന്ന പുരുഷന്മാർ ആ വിഷയത്തിൽ കുറച്ചൊക്കെ ധീരമായ തീരുമാനം ഉണ്ടാവും. നമ്മളെ ഭാര്യമാരും കുട്ടികളും കെട്ടിച്ചു കൊണ്ടുവന്ന വീട്ടിലെ നമ്മുടെ മരുമക്കളും ഇവിടെ നിന്ന് പറഞ്ഞയച്ച നമ്മുടെ പെൺകുട്ടികളും എവിടെയാ നിൽക്കുന്നത്? അവരിങ്ങോട്ട് പറയും, നമ്മളിങ്ങനെ പോകാൻ ഊട്ടിക്കോകാൻ തീരുമാനിച്ചിനി, പക്ഷെ വേണ്ട പത്തിങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവൊന്ന് വരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്തേലും കാരണം അറിയോ? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിട്ടാ പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിട്ടാ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ, ലാ തുഹില്ലു ശഅഇറല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത്. വലാ ശഹറുൽ ഹറാം, അല്ലാഹ് പവിത്രമാക്കിയ മാസത്തെ നിങ്ങൾ അവഹേളിക്കരുത്. നിങ്ങൾക്കറിയോ, വീട്ടിൽ പോവുക ചെയ്യാൻ വേണ്ടിട്ടാണ് പറയണ്, ഖുത്ബക്ക് വേണ്ടി പറയല്ല. വീട്ടിൽ പോവുക, വീട്ടിൽ പലയിടത്തും കിട്ടിയ കലണ്ടർ ഉണ്ടാവും, കലണ്ടറുകൾ എടുക്കിൻ, ശരിക്കും നോക്കിൻ. നമ്മളെ വീട്ടിൽ ശിർക്കിന്റെ അടയാളുണ്ടോ ഇല്ലേ എന്നുള്ള നമുക്ക് തിരിച്ചറിയാം. കലണ്ടർ നോക്കുക, എന്നിട്ട് മുഹറം മാസം എടുക്കുക, മുഹറത്തിന്റെ ചില ഭാഗത്ത് കാണാം, 1 മുതൽ 10 വരെ ദുശ്ശകുനം നഹസ് നേരിട്ടുണ്ടാവും. നമ്മളെ നാടുകളിൽ വീട് വീടാന്തരം പാവപ്പെട്ട കുട്ടികളെ എത്തീങ്കാനയുടെ പേരിൽ കൊടുത്തുവിട്ട് നമ്മളിൽ നിന്ന് കാശ് വാങ്ങുന്ന കലണ്ടറിന്റെ സൈഡിലുണ്ടാവും, അല്ലാഹ് പവിത്രമാക്കിയ ദിവസം ദുശ്ശകുനമാണ് എന്ന് എഴുതി വെച്ച കലണ്ടർ നമ്മളെ വീട്ടിലുണ്ട്. അറിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ നിസ്കാരം അവിടെ ഉണ്ടാവും. ആ കലണ്ടറൊക്കെ തൂക്കിയിട്ട് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് സുഖം, പിന്നെ എന്താ പ്രശ്നം? ഞാൻ ചോദിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിട്ട്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉപ്പ മരിച്ച ദിവസം ഈ വീട്ടിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമാണ്, അന്ന് വീട്ടിൽ ഗാനമേള നടത്തുന്നെന്നാൽ നമ്മൾ ആ കലണ്ടർ എടുത്ത് എറിയില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പവിത്രമാണ്, നബി അല്ലാഹുവിന്റെ മാസമാണ്, നോമ്പ് ഇസ്ലാമികമായി പുണ്യമാക്കിയ ദിവസമാണ് എന്ന് പറഞ്ഞൊരു മാസത്തെ നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ എഴുതിയൊക്കെയാണ്. അന്ന് മോശപ്പെട്ട ദിവസമാണ്, യാത്രക്ക് പറ്റാത്ത ദിവസമാണ്, ദുശ്ശകുനത്തിന്റെ ദിവസമാണ്. അല്ലാഹ് ശിർക്ക എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ അതുപോലെ അച്ചടിച്ചു വെച്ചിട്ട് അത് നല്ലതാന്ന് അച്ചടിച്ചു വെച്ചിട്ട് നമ്മൾ പറയണം കലണ്ടറല്ലേ? സോളി, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല, പക്ഷെ വിശ്വാസം കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ ശിർക്കിന്റെ കണിക ജീവിതത്തിൽ ഒഴിവാക്കണം. അഡ്ജസ്റ്റ് ജീവിതത്തിൽ നാവുകൊണ്ട് പോലും പറയാൻ പാടില്ല, നാവുകൊണ്ട് പോലും. നിങ്ങൾക്കറിയോ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് പറയണത്? ഇസ്ലാമിക കലണ്ടർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൃദയത്തിൽ നിന്ന് ഇസ്ലാമിക കലണ്ടർ. നമ്മളിവിടെ ജനുവരി ഫെബ്രുവരി തുടങ്ങൂലേ, ഇസ്ലാമിക കലണ്ടറിനെ തൂക്കുകയാണെങ്കിൽ 1ാമത്തെ മാസം മുഹറം, ശരിക്കറിയാം കേട്ടോ, 1ാമത്തെ മാസം മുഹറം. എന്താ പഠിപ്പിക്കണം അറിയോ? ഇസ്ലാമിക കലണ്ടർ തുറക്കണ ആദ്യത്തെ 1 മുതൽ 10 വരെ ചീത്ത ദിവസമാണ്. ഞാൻ കലണ്ടർ എന്തിനാ പറ്റിയ സുഹൃങ്ങളെ? ഇസ്ലാമിക ഒരു വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ 10 ദിവസം മോശമാണെന്ന് പഠിപ്പിച്ചിട്ട് ഈ നാട്ടിലെ സാധുക്കളെ കൊണ്ട് വിശ്വസിപ്പിക്കാണ്. ആ ദിവസങ്ങൾ വരുന്ന തിങ്കളാഴ്ച നോമ്പോ മോശമായി, വ്യാഴാഴ്ച നോമ്പോ മോശമായി, ആ മാസങ്ങൾ ഇതാ വരുന്നത്, 9-10 ദിവസങ്ങൾ മുഹറം, ആഷുറാവും താസുവാവും മോശപ്പെട്ട ദിവസങ്ങൾ നോമ്പാണ്. ഒരൊറ്റ കുട്ടി പോലും സോളി വിശ്വാസപരമായ കാര്യം ചോദിക്കൂല. അറിയോ, ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശ്വാസികളായ നമ്മളോട്, ലാ തുഹരിമു അത്വയിബാത്തി മാ അഹല്ലല്ലാഹ്, അല്ലാഹ് പവിത്രമാക്കിയതും ശുദ്ധമാക്കിയതുമായ കാര്യത്തെ നിങ്ങൾ ഹറാമാക്കരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ വാക്ക്, വലാ തഅതദൂ, അതിരി കവിഞ്ഞ് അല്ലാഹുവിന്റെ ദീനില്ലാത്ത കാര്യങ്ങൾ മിണ്ടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി വിട്ട് സംസാരിക്കുന്നവനെ പടച്ചോൻ ഇഷ്ടല്ല. സഹാബാക്കൾ ചോദിച്ചേ നബിനോട്, നബിയെ ഞങ്ങൾ ആ പഴയ വിശ്വാസം ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ മോശമാണ്, അന്നിങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, തൗബ ചെയ്ത് മടങ്ങി. പക്ഷെ ഞങ്ങൾ കൂടുതൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ആ ദിവസം മാറ്റി വേറെ ദിവസം ആക്കിക്കൂടെ. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചാൽ, അങ്ങനെ ഞങ്ങൾ നാവുകൊണ്ട് പറഞ്ഞാൽ,
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരത്തിൽ വന്നാൽ റസൂലുള്ളാ അതിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണ്? പ്രവാചകനോട് ചോദിക്കാൻ, മൻ റദ്ദത്തുഹു അത്വീറ മിൻ ഹാജ്ജത്തിൻ ഫഖദ് അശ്റക്. പ്രവാചകന്റെ വാക്ക്, അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അവൻ കൊടിയ ശിർക്കാണ് ചെയ്തത്. എന്നിട്ട് റസൂൽ പറയണം, തിരുത്തണം, തൗബ ചെയ്യണം. ഖാലു, സഹാബാക്കൾ നബിനോട് ചോദിച്ചു, നബിയെ തൗബ ചെയ്താൽ മാത്രം മതിയോ? യാ റസൂലല്ലാ, മാ അൽ കഫാറത്തു ദാലിക്, അതിന് വല്ല കഫാറത്തുണ്ടോ? വല്ല കഫാറത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യ, അല്ലാണ്ട് പ്രാർത്ഥിക്ക. എന്നിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്ക, ഉറപ്പിക്കാൻ നബി തൗഹീദ്. നബി പറഞ്ഞു, അല്ലാ പുറത്തു തന്നെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാ പോരാ, അല്ലാഹുമ്മ ലാ ഖൈർ ഇല്ലാ ഖൈറു, അല്ലാഹുവേ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ തരുന്ന ഖൈറല്ലാത്തൊരു ഖൈറും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, വലാ ഖൈറ ഇല്ലാ ഖൈറുക്, നീ നൽകുന്ന ഭാഗ്യമല്ലാത്ത മറ്റൊരു ഭാഗ്യവും പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഇല്ല, വലാ ഇലാഹുൻ ഖൈറുക്, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുകൂടി പ്രാർത്ഥനയിൽ പറയുമ്പോഴേ അതിന് പ്രായശ്ചിത്തമാവുകയുള്ളൂ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാട്ടിൽ നിസ്സാരമായി കൊണ്ടെടുക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് മുഹറം അള്ളാഹ് പവിത്രമാക്കിയതിനെ ആരോ ആരെങ്കിലും നാവ് കൊണ്ടോ വാചികമായിട്ടോ രസത്തിനോ ആയത്തൊരു പത്ത് ദിവസം എന്താ ദുശകുനമാണ് എന്നോ അതിനെന്തെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. ശിർക്കിലേക്ക് പോകുന്ന വഴിയാണ്, ശിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന വഴിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ, തഖുല്ലാഹി ബാദല്ല. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഗൗരവമുള്ളൊരു കാര്യം പറയണം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഖുതുബ കേൾക്കുന്ന പല നല്ലവരായ സഹോദരങ്ങളുടെയും മനസ്സിൽ ഉണ്ടാകുന്നൊരു ചിന്ത, ഇതൊരു സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ പ്രാസ്ഥാനികപരമായിട്ടോ മഹല്ലുപരമായിട്ടോ പറയുന്നൊരു വിഷയമാണെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു സംഗതി ഒരിക്കലും പറയൂല. മറിച്ചത് തൗഹീദും ശിർക്കും ദീനും കുഫറും സ്വർഗവും നരകവും നമ്മൾ വിഷയമായതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാൻ വിദ്യാർത്ഥികളെ കൂടി യുവാക്കളെ കൂടി പെൺകുട്ടികളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ലേ, എങ്ങനെ പിന്നെ അല്ലാഹ് പവിത്രമാക്കിയൊരു മാസത്തിനെ കയറിയിട്ട് ദുശകുനമാക്കാൻ ആർക്കത്ര ധൈര്യം? അതൊരു ന്യായമായ ചോദ്യമാണല്ലോ. പടച്ചോൻ പവിത്രാക്കി, റസൂല പവിത്രാക്കി, നോമ്പൊക്കെ വെച്ച് ഏറ്റവും പവിത്രമാണ് ആയത്തും ഹദീസിലും പറഞ്ഞൊരു കാര്യത്തെ ആരാ പിന്നെ ഇങ്ങനെ ആക്കിയത്? അതിന് പാരാ ധൈര്യം കാണിച്ച്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ യഥാർത്ഥ ദീനിൽ നമ്മളെ വഴിതെറ്റിക്കണ മുഴുവൻ കാര്യങ്ങളും ആര് കൊണ്ടെന്നോ അതേ ആൾക്കാർ അതും കൊണ്ടെന്ന്. ഞങ്ങൾ ആരാ കൊണ്ടെന്ന്? ഷിയാക്കൾ കൊണ്ടെന്ന്. എന്താ ഷിയാക്കൾക്ക് ഈ മുഹറമ്മുമായി ബന്ധപ്പെട്ടത്? പ്രവാചകന്റെ പ്രവാചകൻ മരിച്ചതിന് ശേഷം അര നൂറ്റാണ്ടിന് ശേഷം കർബല യുദ്ധത്തിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അന്നു കൊല്ലപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അന്നുവിന്റെ മരണം കർബലയിൽ വെച്ച് മുഹറം പത്തിനാണ് നടന്നത് എന്നതുകൊണ്ട് ഷിയാക്കൾ വിശ്വസിച്ചു ആ മുഹറം ഒന്നു മുതൽ പത്ത് വരെ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ദിവസമാണ്. ഞാനതിൻ്റെ ഒരു ഭാഗം വായിച്ചുതരാം മനസ്സിലാകുന്നതിന് വേണ്ടി. അറഫ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഷഹ്റു മുഹറം ഇൻദ ഷിയ, ഷിയാക്കളുടെ കൽ മുഹറം മാസം എന്നുള്ളത്. ഷഹ്റുൽ മുൽഹമ വൽ അസാ ബിഖുസൂസിൻ അൽ അയ്യാമുൽ അശറത്തിൽ ഊലാ, ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ദിവസമാണ്. ബിഖുസൂസിൻ, പ്രത്യേകിച്ച്, അൽ അയ്യാമുൽ അശറത്തിൽ ഊലാ മിനശ്ശഹർ, മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം. വദാലിക ബിസബബി ഇസ്തിഷ്ഹാദിൽ ഇമാം ഹുസൈൻ, കാരണം ആ ദിവസമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായത് എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അവരെന്തു ചെയ്യും? ഗൾഫിൽ പോയവരും ഉത്തരേന്ത്യയിൽ പോയവർക്ക് ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാവും. അവർ അന്നേ ദിവസങ്ങളിൽ കറുത്ത വസ്ത്രമിടും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്നിട്ടോ എന്നിട്ട് അവര് ഇസ്ലാമികമായിട്ട് സദസ്സരായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഹൽക്കല്ലേ, അങ്ങനത്തെ ഹൽക്കകളൊക്കെ വെക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും
കുടുംബത്തിന്റെയൊക്കെ നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന പോലെ, മാല ചെല്ലുന്നത് പോലെ അവർ മാല അങ്ങനെ ചെല്ലും, നെഞ്ചത്തടിക്കും. ഇന്നും ഇന്നും ഈ മുഹറമിനും നിങ്ങൾ നോക്കിക്കോളൂ, യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ഇറാനിൽ കാണാം, ഉത്തരേന്ത്യയുടെ ഭാഗത്ത് കാണാം, മൂർച്ചയുള്ള ആയുധങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് ചങ്ങലകൾ ഉപയോഗിച്ച് ആഞ്ഞടിച്ച് രക്തം പുറത്തേക്ക് വന്ന്, ഏറ്റവും കൂടുതൽ രക്തം പുറത്തേക്ക് വരുന്നവൻ ഭക്തിയുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഷിയാക്കൾ. ചോരേറ്റവും നെറ്റിയിലടിക്കും, പുറം ഭാഗത്തടിക്കും, ആംബുലൻസ് തയ്യാറായിട്ടുണ്ടാകും, ഒറിജിനലായി ശരീരം മുഴുവൻ മുറിവാക്കി ഹുസൈൻ അലിയല്ലാഹുവിനെ കൊന്ന, അതിനോട് തന്റെ ജീവിതത്തിൽ അതിനോട് താതാത്മ്യം പുലർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. നിങ്ങൾക്കറിയോ ആ വെട്ടും കുത്തുന്നതാണ് നമ്മുടെ നാട്ടില് കുത്തുറാ തീവ് തുടങ്ങിയത്. നമുക്ക് ആൾക്കാർക്ക് അറിയില്ല, നമ്മുടെ ആൾക്കാരെ ദാനം എന്താ അറിയോ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കുത്തിയതിന്റെ ബാക്കിയാണ് ബാക്കി നമ്മൾ കുത്തുന്നതെന്നാണ്. ആ കുത്തുറാ തീവ് ഷിയാക്കളും തുടങ്ങി, കബറ് കെട്ടിപ്പൊന്തിച്ചത് ഷിയാക്കൾ തുടങ്ങിയ പോലെ തുടങ്ങി. അന്ന് ഹുസൈൻ അലിയല്ലാവിനുവിന്റെ മാലപാടാണ്, അതേ മാല നാട്ടിൽ പോയ നമ്മുടെ ഭാഷയിലും അറബി ഭാഷയിലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഷിയാക്കൾ എന്ത് ചെയ്യണോ അതതുപോലെ കൊണ്ടുവരിക. സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നല്ലവരായ പെൺകുട്ടികളെ, വിവാഹം കഴിഞ്ഞ് നമ്മുടെ മഹല്ലിലേക്ക് വന്നവരായ കുടുംബിനികളെ, നമ്മൾ അറിയുക, നമ്മൾ അള്ളാഹുവിനും പ്രവാചകനും വിശ്വസിക്കുന്നവരാണ്. ഒരിക്കപ്പോലും ശിർക്കിന്റെ കണിക കഴുത്തിൽ നിന്ന് ജീവൻ പോയാലും ശിർക്കുമായിട്ട് ഒരു കോംപ്രമൈസിനും റെഡില്ല എന്ന് പറയുന്ന പോലാണ്. അത് കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ജീവിക്കില്ല അർത്ഥമല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായി ഇത്തരം വിശ്വാസങ്ങൾ, അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഷിയാ വിശ്വാസങ്ങൾ, ജൂതൻ പടച്ചുവിട്ട ഷിയാ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ധീരമായി തീരുമാനിക്കുക. മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പുകൾ കടുവിന്റെ പരമാവധി എല്ലാവരും എടുക്കുവാനുള്ള നീയത്തും ഉണ്ടാവുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ശിർക്കിൽ നിന്നും, ബിദഅത്തിൽ നിന്നും, ഖുറാഫാത്തിൽ നിന്നും മോചിതനായി ശുദ്ധ തൗഹീദിന്റെ ഉടമകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ പ്രയാസഘട്ടങ്ങളിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഇല്ലാത്ത ധീര മുഅഹ്ദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിന്നും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ.